ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിഷ്ണുവാണ്. അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞ ഫോം റോളേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ഇതിനെ പറ്റി കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് നിർബന്ധമായിട്ട് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒരുപക്ഷെ ഒരു ലോങ് ഡിസ്റ്റൻസ് സൈക്ലിസ്റ്റ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സ് അല്ലെങ്കിൽ ഒരു എൻഡ്യൂറൻസ് അത്ലറ്റ്, ഇപ്പം അങ്ങനെ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ, അവരുടെ മസിൽസ് ഭയങ്കര സ്റ്റിഫായത് കാരണം അവർക്ക് ഈ ഫ്ലെക്സിബിലിറ്റി കുറയാനും അതുപോലെ തന്നെ നീ പെയിൻ മസിൽ പെയിൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അല്ലാത്ത കേസ് ഇപ്പൊ ഒരു 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 ഐ ടി പ്രൊഫഷണൽ ആണെങ്കിൽ ഒരുപാട് നേരം സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ അവർക്ക് ബാക്ക് പെയിനും അതുപോലെ നീ പെയിൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു വേദന മാറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഫോം വഴിയാണ് ഈ ഒരു ഫോം റോൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റിയ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, ഈ വീഡിയോ സ്പോൺസേർഡ് ഒന്നുമല്ല, ഞാൻ തന്നെ യൂസ് ചെയ്തിട്ട് എൻ്റെ തന്നെ റിവ്യൂസ് ആണ്. ഞാൻ ആദ്യം ഈ ഒരു ഫോം റോളർ എന്താണെന്ന് പറയാം. അപ്പം ഈ ഒരു ഫോം റോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇതൊരു ബണ്ടിൽ പാക്കാണ്. അപ്പം ഇതിൽ വരുന്നത് രണ്ട് മസാജ് ബോർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മസിൽ റോളർ സ്റ്റിക്ക് വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവസാനം പറയാം. പിന്നെ വരുന്നതാണ് ഇതാണ് നമ്മുടെ ഐറ്റം ഫോം റോളേഴ്സ്. അപ്പം ഇത് ആക്ച്വലി ഒരു ട്യൂബാണ്. അപ്പം ട്യൂബിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫോം ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പം ഇത് അത്യാവശ്യം സോഫ്റ്റാണ്. ഇത് പല മെറ്റീരിയലും കിട്ടുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലും കിട്ടുന്നുണ്ട്. ഇതൊരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ എന്തിനാണ് ഈ ഫോം റോളിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് സൈക്ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെയിലി റൺ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് നേരം ഇരിക്കുന്നവർക്കൊക്കെ നമുക്ക് കുറേ നേരം ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നീ പെയിൻ അങ്ങനെ മസിൽ പെയിൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ മസിൽസ് ഭയങ്കര സ്റ്റിഫായി പോവാണ്. അപ്പം അവരുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കുറയുന്നു, അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു, ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും. നമ്മൾ ഒരേ കാര്യങ്ങൾ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിനെയെല്ലാം കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഓർഗൻസിനെയും അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂവിനെയാണ് നമുക്ക് ഫേഷ്യ എന്ന് പറയുന്നത്. അപ്പം ഈ ഫേഷ്യ അൺഹെൽത്തി ആകുമ്പോഴാണ് ഇതുപോലത്തെ ഇഷ്യൂസ് അല്ലെങ്കിൽ നീ പെയിൻ അതുപോലെ തന്നെ മസിൽ പെയിൻ ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഫോം റോളിംഗ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ഈ ഫേഷ്യയിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തുമ്പം ഈ ഫേഷ്യ കൂടുതൽ ഹെൽത്തി ആവുകയും നമുക്ക് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പെയിനും ഈ ഇഷ്യൂസ് ഒക്കെ മാറ്റാൻ സാധിക്കും. ഫോം റോളേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മസിൽ പെയിൻ കുറയ്ക്കാനും ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മസിൽസിനെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാൻ സാധിക്കും. കൂടുതൽ മസിൽസ് ഫ്ലെക്സിബിൾ ആകുമ്പോൾ നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ റിക്കവറി റേറ്റ് ആക്സിലറേറ്റ് ചെയ്യാനും സാധിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഒരു 10 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു ഫുൾ ബോഡി ഫോം റോളർ റൂട്ടീൻ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വർക്കൗട്ടിലേക്ക് ഇറങ്ങാം. ആദ്യമായിട്ട് ഗ്ലൂട്ട് മസിൽസ് ആണ്. ഇതിനായിട്ട് നമ്മൾ ഫോം റോളറിൽ കയറി ഇരുന്നതിന് ശേഷം പതുക്കെ രണ്ട് ഡയറക്ഷനിലേക്കും റോൾ ചെയ്യാം. ഓരോരുത്തർക്കും അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ച് പല മസിൽസിലായിരിക്കും പെയിൻ ഉണ്ടാവുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏത് മസിൽസിലാണോ നമുക്ക് കൂടുതൽ പെയിൻ ഉണ്ടാകുന്നത് ആ ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് റോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോം റോളിംഗ് നമുക്കൊരു വീക്കിലി 3 to 5 times വരെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. റെഗുലറായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഗ്ലൂട്ട് മീഡിയസ് മസിൽസ് ആണ്. ഇത് നമ്മുടെ ഹിപ്പിന് തൊട്ട് താഴെ കാണുന്ന മസിൽസ് ആണ്. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിപ്പ് ഒരല്പം ചരിച്ച് വെച്ച് റോൾ ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ ചലഞ്ചിങ് ആവാൻ വേണ്ടിയിട്ട് ഒരു കാല് മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ച് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പ്രസ്
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ റോൾ ചെയ്യുന്ന സമയത്ത് ഏതൊരു റീജിയനിലാണോ നമുക്കൊരു നോട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് സ്പോട്ട് ഫീൽ ചെയ്യുന്നത്, അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഒരു 5 to 10 seconds വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു വേദന മാറുന്നത് വരെ നമ്മൾ അവിടെ കുറച്ച് കൂടുതൽ റോൾ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സമയമെടുത്ത് ഗ്ലൂട്ട് റീജിയൻസിലെ എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ബാക്ക് പെയിൻ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഹാംസ്ട്രിങ് മസിൽസ് ആണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റോൾ ചെയ്യുന്ന ഡയറക്ഷൻ എപ്പോഴും താഴെ നിന്ന് മുകളിലേക്കായിരിക്കണം, അതായത് കാലിൽ നിന്ന് മുകളിലേക്കുള്ള ഡയറക്ഷനിലേക്കായിരിക്കണം. ഹാംസ്ട്രിങ് മസിൽസിൻ്റെ ഇന്നർ സൈഡും ഔട്ടർ സൈഡും ഒരുപോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആങ്കിൾ ഔട്ടറിലേക്കും ഇന്നറിലേക്കും ടിൽറ്റ് ചെയ്ത് റോൾ ചെയ്യാവുന്നതാണ്. ഹാംസ്ട്രിങ് മസിൽസ് റോൾ ചെയ്യുന്ന സമയത്ത് കാൽമുട്ട് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ ചലഞ്ചിങ് ആവാൻ വേണ്ടിയിട്ട് ഒരു കാലും മറ്റേ കാലിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഹാംസ്ട്രിങ് മസിൽസിൻ്റെ ഇന്നർ സൈഡും ഔട്ടർ സൈഡും ഒരേപോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാലുകൾ ടിൽറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ മറു സൈഡും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 10 മിനിറ്റ്സിൻ്റെ ഒരു റുട്ടീനാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തരുടെ മസിൽ പെയിൻ അനുസരിച്ച് മാക്സിമം ടൈം എടുത്ത് 10 to 15 or 20 minutes വരെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ഇനി കാഫ് മസിൽസ് ആണ്. നമ്മൾ ഹാംസ്ട്രിങ് മസിൽസ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് കാഫ് മസിൽസും ചെയ്യേണ്ടതാണ്. കൃത്യമായിട്ട് ഇന്നർ സൈഡും ഔട്ടർ സൈഡും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കിൾ ടിൽറ്റ് ചെയ്തിട്ട് റോൾ ചെയ്യാവുന്നതാണ്. കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഓരോ തവണ റോൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ഗ്ലൂട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് റിലാക്സ് ചെയ്യാവുന്നതാണ്. കാഫ് മസിൽസ് എല്ലാ റീജിയൻസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാലും മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ച് ടിൽറ്റ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു റോളിംഗ് ചെയ്യാവുന്നതാണ്. നമുക്ക് പെയിൻ കൂടുതൽ തോന്നുന്ന സ്ഥലം അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോസ് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നേരം റോൾ ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഐ ടി ബാൻഡ്. ഈയിടെയായിട്ട് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഐ ടി ബാൻഡ് സിൻഡ്രം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ തൈ മസിൽസിലെ ഐ ടി ബാൻഡ് എന്ന കണക്റ്റീവ് ടിഷ്യൂ ടൈറ്റൻ ആവുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. റെഗുലറായിട്ട് സൈക്ലിങ്ങോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങോ ഒക്കെ ചെയ്യുന്നവർക്ക് കണ്ടുവരുന്ന ഒരു രോഗമാണ് ഈ ഒരു ഐ ടി ബാൻഡ് സിൻഡ്രം എന്ന് പറയുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത മുട്ടുവേദനയാണ് ഇതിൻ്റെ മെയിൻ ഒരു ലക്ഷണമെന്ന് പറയുന്നത്. എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് നമുക്ക് ഈ ഒരു സഹിക്കാൻ പറ്റാത്ത മുട്ടുവേദന കാരണം മുട്ടിലായിരിക്കും ഈ ഒരു മെഡിസിനൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വേദനയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഐ ടി ബാൻഡാണ്. അതായത് നമ്മുടെ തൈ മസിൽസിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂലാണ് ഇത് ടൈറ്റൻ ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വേദന ഉണ്ടാകുന്നത്. ഈ റെഗുലറായിട്ട് ഫോം റോളിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ വേദന മാറ്റിയെടുക്കാവുന്നതാണ്. ആദ്യമായി ഫോം റോളിങ് ചെയ്യുന്നവർക്ക് നല്ല പെയിൻ അനുഭവപ്പെടുന്നതായിരിക്കും. പക്ഷേ ഇത് തികച്ചും നോർമലാണ്. കാരണം നമ്മുടെ മസിൽസ് അത്രയും ടൈറ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര പെയിൻ അനുഭവപ്പെടുന്നത്. റെഗുലറായിട്ട് ഈ ഒരു ഫോം റോളിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പെയിൻ മാറ്റിയെടുക്കാവുന്നതാണ്. രണ്ട് സൈഡും ഇതുപോലെ റോൾ ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ ചലഞ്ചിങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കാല് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാതെ നിർത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ ഹിപ്പ് ഫ്ലെക്സേഴ്സ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാങ്ക് പൊസിഷനിൽ നിന്നതിന് ശേഷം നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്കും റോൾ ചെയ്യാവുന്നതാണ്. റോൾ ചെയ്യുന്ന സമയത്ത് മുട്ടുകാൽ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ ചലഞ്ചിങ് ആവാൻ വേണ്ടിയിട്ട് ഒരു കാല് മാത്രം വെച്ചിട്ട് ഹിപ്പ് ഫ്ലെക്സേഴ്സ് റോൾ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റ് ഡയറക്ഷനിലും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ലോവർ ബോഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് അപ്പർ ബാക്ക് ആണ്. ഫോം റോളർ അപ്പർ ബാക്കിൽ വെച്ചതിന് ശേഷം നമുക്ക് മുകളിലേക്കും താഴേക്കുമായിട്ട് റോൾ ചെയ്യാവുന്നതാണ്. ഫോം റോളർ ലോവർ ബാക്കിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കൈകൾ തലയ്ക്ക് പുറകിൽ വെച്ചതിന് ശേഷം കോൺട്രാക്ട് ചെയ്തും എക്സ്പാൻഡ് ചെയ്തിട്ടും ഈ ഒരു റോളിങ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് റീജിയൻസിലും ലാറ്റ്സ് റീജിയൻസിലും നമുക്ക് റോൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു മസിൽ റോളർ സ്റ്റിക്കും ഇതേ ഒരു ഫോം റോളറിൻ്റെ പർപ്പസ് ആണുള്ളത്. ഇത് നമുക്ക് കണ്ടോ, ഇതിങ്ങനെ ഇത് ശരിക്കും ഈ റോളേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ടി വി കാണുന്ന സമയത്തൊക്കെ നമുക്ക് തന്നെ ഈ റോളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം മസാജ് ബോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചും നമുക്ക് ഇങ്ങനെ ഇപ്പം ഒരുപാട് എക്സസൈസുകളുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മോളിൽ വെച്ചിട്ട് നമ്മുടെ ഫുഡിൽ മസാജ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നേരത്തെ പോലെ തന്നെ ഇതേ മസാജ് ബോൾസ് വെച്ചിട്ട് നമുക്ക് ഇരുന്നിട്ടും ഇതേ നേരത്തെ പറഞ്ഞ അതേ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ്. ഇത് ഫോം റോളേഴ്സിനെക്കാളും കുറച്ച് ഹാർഡ് സർഫസ് ആയത് കാരണം കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് കുറച്ച് സമയമെടുത്ത് ഒരു മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ നമ്മുടെ ഗ്ലൂട്ട് മസിൽസിലും അതുപോലെ ഹാംസ്ട്രിങ്സിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനെ കുറിച്ചും ഞാനൊരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത്രയാണ് ഈ ഒരു ഫോം റോളേഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം എൻഡ്യൂറൻസ് അത്ലറ്റ്സും അല്ലെങ്കിൽ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ ഒരു ഫോം റോളർ എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 1000 to 2000 റേഞ്ചിലാണ് വരുന്നത്.
ഇത് ശരിക്കും പറഞ്ഞാൽ ടോട്ടലി വാങ്ങിക്കുന്ന ടോട്ടലി വർത്താണ്. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ മനസ്സിലായെന്ന് കഴിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ഇസ് വിഷ്ണു പ്രസാദ് സൈനിങ് ഓഫ്. ഫോട്ടോ ആണോ വേണ്ടത്? ഹലോ 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 ഹലോ.